പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അൻവർ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കെവിൻ നാഷ്, WWE ഹാൾ ഓഫ് ഫെയിമറും പ്രൊഫഷണൽ റെസ്ലിംഗിലെ തന്നെ ലെജൻഡ് റെസ്ലറുമായിരുന്ന കെവിൻ നാഷിന് COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖ വാർത്തയെ കുറിച്ചിട്ടാണ്. ദി റോക്കിന് COVID-19 സ്ഥിരീകരിച്ചു എന്നുള്ളൊരു വാർത്ത നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കും. റോക്കിൻ്റെ ഒപ്പം, അതായത് റോക്ക് COVID-19 സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിന് റിപ്ലൈ ആയിട്ടാണ് ഇപ്പോൾ കെവിൻ നാഷ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തനിക്കും തൻ്റെ കുടുംബത്തിനും COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ദുഃഖ വാർത്തയും കെവിൻ നാഷ് പങ്കുവെക്കുന്നുണ്ട്. ദി റോക്കിനും റോക്കിൻ്റെ ഫാമിലിക്കും COVID-19 സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് കെവിൻ നാഷിൻ്റെ ഈ ഒരു പ്രഖ്യാപനം. എന്തായാലും ഈ ഒരു അനൗൺസ്മെൻറ്റ് റെസ്ലിംഗ് ലോകത്ത് കൂടുതൽ വ്യക്തികൾ അവരുടെ COVID-19 സ്റ്റാറ്റസ് പുറത്തേക്ക് വിടുന്നുണ്ട്. പോസിറ്റീവായാലും നെഗറ്റീവായാലും അവർ ട്വിറ്റർ പോസ്റ്റുകളിലൂടെ പുറത്തേക്ക് വിടുന്നുണ്ട്. ഇപ്പോൾ ദി റോക്കിൻ്റെ ഫാമിലിക്കും റോക്കിനും കെവിൻ നാഷിനും കെവിൻ നാഷിൻ്റെ ഫാമിലിക്കും COVID-19 സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളൊരു ലേറ്റസ്റ്റ് വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും രണ്ട് പേരുടെയും ഫാമിലിക്കും പെട്ടെന്ന് തന്നെ രോഗം ഭേദമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. രണ്ടാമതായി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ബിഗി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ കുറിച്ചിട്ടാണ്. ബിഗി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ബിഗി 2014 നേരിട്ട ചില അനുഭവങ്ങളെ കുറിച്ചിട്ടാണ്. ന്യൂഡേ എന്ന് പറയുന്ന ടീമിലൂടെ ബിഗിയും കോഫി കിങ്സ്റ്റനും സാവിയർ വുഡ്സും നേരിട്ട ചില അനുഭവങ്ങളാണ് ഇപ്പോൾ ബിഗി തുറന്നു പറയുന്നത്. ന്യൂഡേ എന്ന് പറയുന്ന ടീം വന്നതിന് ശേഷം WWE ഒഫീഷ്യൽസിന് തന്നെ ഇത് വിജയിക്കുമോ എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നില്ല എന്നും തങ്ങളുടെ മുഖത്ത് നോക്കി ഇത് വിജയിക്കില്ല എന്നും ഇത് പൂർണ്ണ പരാജയമായിരിക്കുമെന്നും ഈ ഒരു ടീമിൻ്റെ സ്റ്റോറി ലൈൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നും WWE ഒഫീഷ്യൽസ് പറഞ്ഞിരുന്നു എന്ന് ബിഗി വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവരുടെ മുഖത്ത് നോക്കി ഇവരെ മാനസികമായി തളർത്തുക അല്ലെങ്കിൽ തരം താഴ്ത്തുക എന്നുള്ളൊരു രീതിയിലാണ് അന്ന് ഒഫീഷ്യൽസ് തങ്ങളോട് പെരുമാറിയത് എന്നാണ് ബിഗി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ന്യൂഡേ എന്ന് പറയുന്ന ടീം WWEയിലെ തന്നെ എക്കാലത്തെയും മികച്ച ടീമുകളിലൊന്നായി മാറുകയും എക്കാലത്തെയും മികച്ച ഫാക്ഷനുകളിൽ ഒന്നായി മാറുകയും ചെയ്തു. WWE ഒഫീഷ്യൽസ് പോലും വിചാരിക്കാത്ത രീതിയിലുള്ളൊരു വിജയമാണ് പിന്നീട് ന്യൂഡേ എന്ന് പറയുന്ന ടീമിന് സ്വന്തമാക്കാനും സാധിച്ചത്. ബിഗി ഇപ്പോഴാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. WWE ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ നേരിട്ട ചില അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ബിഗി പങ്കുവെക്കുന്നത്. എന്തായാലും ബിഗിയെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അനുസരിച്ച് ഒരു സിംഗിൾ കരിയറാണ് ബിഗി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മിസിനെയും ഷെയ്മസിനെയും ഇപ്പോൾ പരാജയപ്പെടുത്തുകയും ചെയ്തു. എന്തായാലും വലിയ വലിയ പുഷുകളാണ് ബിഗിക്ക് ഇനി നേരിടാനുള്ളത് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഒരു സിംഗിൾ കരിയറിലൂടെ ഒരു ടൈറ്റിൽ വിജയിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അവസാനമായി നമ്മൾ നോക്കുന്നത് ബ്രോക്ക് ലെസ്നറുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ബ്രോക്ക് ലെസ്നറുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ബ്രോക്ക് ലെസ്നറും WWEയും തമ്മിലുള്ള കോൺട്രാക്റ്റ് അവസാനിച്ചു എന്നും ബ്രോക്ക് ലെസ്നർ നിലവിൽ ഫ്രീ ഏജൻ്റ് ആണെന്നും ഉള്ളൊരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ലേറ്റസ്റ്റ് ബ്രോക്ക് ലെസ്നറുടെ അപ്ഡേറ്റ്സ് അനുസരിച്ച് ബ്രോക്ക് ലെസ്നറിൻ്റെ മുൻപിൽ രണ്ട് ചോയ്സാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. അതായത് WWE അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്. ഈ രണ്ട് ചോയ്സാണ് ബ്രോക്ക് ലെസ്നറുടെ മുന്നിൽ ഉള്ളത് എന്നുള്ളൊരു അപ്ഡേറ്റാണ് പുറത്തേക്ക് വരുന്നത്. അല്ലാതെ മറ്റൊരു കമ്പനിയിലേക്ക്, റെസ്ലിംഗ് കമ്പനി ആയാലും MMA UFCയിലേക്കായാലും ഒരു തിരിച്ചുവരവ് ബ്രോക്ക് ലെസ്നറിന് ഉണ്ടാകില്ല എന്നും ഈ ഒരു അപ്ഡേറ്റിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു റൂമർ മാത്രമാണ്. ചിലപ്പോൾ നടക്കാനും നടക്കാതിരിക്കാനുമുള്ള ഒരു സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ അനുസരിച്ച് WWEയിലേക്ക് തന്നെയാകും ബ്രോക്ക് ലെസ്നർ തിരികെ വരിക എന്നുള്ളൊരു അപ്ഡേറ്റാണ് പുറത്തേക്ക് വരുന്നത്. WWEയിലേക്ക് ബ്രോക്ക് ലെസ്നർ ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണെങ്കിൽ പോലും ലൈവ് ഓഡിയൻസ് തിരികെ വന്നാൽ മാത്രമേ ബ്രോക്ക് ലെസ്നറുടെ റിട്ടേൺ WWE നടത്തൂ എന്നുള്ളൊരു കാര്യമൊക്കെ മുൻപ് വീഡിയോകളിലൂടെ പങ്കുവച്ചിരുന്നു. എന്തായാലും പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്താലും ബ്രോക്ക് ലെസ്നറുടെ ഒരു തിരിച്ചുവരെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലൈവ് ഓഡിയൻസ് തിരിച്ചു വരണം. എന്തായാലും നിലവിൽ ഫ്രീ ഏജൻ്റായി നിൽക്കുകയാണ് WWEയും ബ്രോക്ക് ലെസ്നറും. നിലവിൽ വലിയൊരു സംസാരം, അതായത് കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള വലിയൊരു നെഗോസിയേഷൻ ഒക്കെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും പലതും പരാജയപ്പെട്ടു പോകുകയാണ്. എന്തായാലും വലിയൊരു കോൺട്രാക്റ്റ് തന്നെയായിരിക്കും ബ്രോക്ക് ലെസ്നർ ആവശ്യപ്പെടുക. അവസാനമായി WWEയിൽ ഒരു മത്സരം കളിച്ചത് റസൽമേനിയ 36 ഡ്രൂ മാക്കൻടയറിനെതിരെ WWE ചാമ്പ്യൻഷിപ്പാണ്. ആ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് ബ്രോക്ക് ലെസ്നർ WWEയിൽ അപ്പിയർ ചെയ്തിട്ടില്ല. എന്തായാലും ബ്രോക്ക് ലെസ്നറെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇതുതന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോയുമായി കാണുന്നതുവരെ ഇറ്റ്സ് മീ മലയാളം റെസ്ലിംഗ് ന്യൂസ് സൈനിങ് ഔട്ട്.